കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. സംഗീതകാൻ ഇങ്ങനെയാണല്ലോ പാടി ആരംഭിക്കുന്നത്, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഈ പകൽക്കാല വിശുദ്ധി ആരാധനയായി നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഹല്ലേലൂയാ ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ ഒരു പരപ്രേരണയും കൂടാതെ ഇന്ന് പകൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദാവീദിനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ സംഗീതക്കാൻ ഇങ്ങനെ പാടുന്നല്ലോ, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ ഹല്ലേലൂയ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്ര ശ്രേഷ്ഠകരമായാണ് ഈ മരുഭൂമി നമ്മെ നടത്തിയത്. ചോദിച്ചതിലും നിനച്ചതിൽ അത്യന്തപരമായ നന്മകളെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്ന് കർത്താവിൻ്റെ സന്നിധി നമ്മെ തള്ളിക്കളയാതെ നാം അകന്ന് സഞ്ചരിച്ചപ്പോഴും നാം മാറി നടന്നപ്പോഴും ഹല്ലേലൂയ അവൻ്റെ കരുണയുടെ കരം നമ്മെ വിട്ടുപോയില്ലല്ലോ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമോർത്ത് എല്ലാ ദൈവമക്കളും ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്താണ്ട്. ഇതുപോലെ നമ്മെ സ്നേഹിക്കുന്ന മറ്റൊരു സ്നേഹം ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുമോ ദൈവമക്കളെ? ഹല്ലേലൂയ ഹല്ലേലൂയ. കാണപ്പെടുന്ന സ്നേഹങ്ങളൊക്കെ മാറിപ്പോകുന്നതല്ലേ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളുള്ള ക്വാളിറ്റി നോക്കി നമ്മളുള്ള നന്മ നോക്കി സ്നേഹിക്കുന്ന ഒരു ജനസമൂഹത്തിന് നടുവിൽ ഹല്ലേലൂയ നമ്മുടെ നമുക്ക് ശ്രേഷ്ഠത പറയാൻ ഒന്നുമില്ലല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നിനും കൊള്ളരുതാത്തവരായിരുന്നവരെ, തള്ളിക്കളഞ്ഞവരായിരുന്നവരെ, തള്ളപ്പെട്ടവരായിരുന്നവരെ, നമ്മെ തേടി വന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴമോർത്ത് ഇന്ന് പകൽ എത്ര പേർക്ക് ആത്മാർത്ഥതയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നുണ്ട്. കർത്താവേ എൻ്റെ യോഗ്യതയല്ല എൻ്റെ കഴിവല്ല, ഹല്ലേലൂയ അവിടുത്തെ സ്നേഹം എന്നിലേക്ക് ഒഴുകിയെത്തിയതാണ്, നീ എന്നെ വിടിച്ചെടുത്തതാണെന്നോർത്ത് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ കഴിഞ്ഞ് ആർക്കും നമ്മെ സ്നേഹിക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ആശ്രയിപ്പാൻ ഏത് സമയത്തും ഏതവസ്ഥയിലും ഏത് നേരത്തും കർത്താവിൻ്റെ മാർവിടമല്ലാതെ മറ്റൊരു സ്ഥലമില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്, വൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമേ വൈദ്യൻ, മറ്റാരെയും ഞാൻ കാണുന്നില്ല എൻ രോഗശാന്തിക്കായി. ഇന്ന് പകലിൽ ദൈവസനെ കടന്നു വന്നിരിക്കുന്ന ഒരാരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഞരങ്ങുന്നവരാണെങ്കിൽ ഇന്ന് പകലിൽ പരമവൈദ്യൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ശാരീരിക വിഷയം മാത്രമല്ല, നിന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, ഹല്ലേലൂയ നിന്റെ കണ്ണ് നനയിക്കുന്ന ഏത് വിഷയമാണെങ്കിലും ആരോടും പറയാതെ നീ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ചില പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ, ഇന്ന് പകലിൽ സ്വർഗം അതറിയുന്നു. സ്വർഗത്തിന് അതിന്മേലൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകലിൽ ചേർന്ന് പറയുവാൻ കഴിയുമോ, എൻ്റെ യേശു അല്ലാതെ എനിക്ക് ഒരാശ്രയമില്ല, അല്ലെങ്കിൽ തൻ്റെ മാറിവിലല്ലാതെ എനിക്ക് മറ്റൊരു സ്ഥലമില്ല കർത്താവ്, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും മാറി നടന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഞാൻ മാറി ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിശുദ്ധി ആരാധന ഞാൻ ഓടി വരികയാണ്, അവിടുത്തെ മാർവിലേക്ക് ഞാൻ ഓടി വരികയാണെന്ന് എത്ര പേർക്ക് ദൈവസന്നിധി സമർപ്പിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. യേശു അല്ലാതില്ലനേക്കോ ആശ്രയം ഭൂവിൽ ഈ പാരിലും പരത്തി
Yeah.
എൻ ചരവേ ഞാൻ കാണുന്നുണ്ട്. സ്നേഹസഖിയായി അനുഭവമുള്ള ദൈവമക്കൾ, ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ സ്നേഹസഖിയായി കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലി സ്തോത്രം ചെയ്യാതിരിക്കല്ലേ, ഇന്ന് പകലി മഹത്വം കൊടുക്കാതിരിക്കരുത്. ധികാരമുള്ള നാമത്തിൽ ജയം 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 കർത്താവേ. ഹല്ലേലൂയാ, 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 ഗ്ലോറി ടു ഗോഡ്. ആരും കാണാതെ കണ്ണുനീരൊഴുക്കിയ രാത്രികളിൽ, ആരും അറിയാതെ നിലവിളിച്ച സമയങ്ങളിൽ, ഹല്ലേലൂയാ, 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 ചാരെ ഇറങ്ങി വന്ന് ആശ്വസിപ്പിച്ച ദൈവത്തിന്റെ കരം അനുഭവിച്ച ദൈവജനം ഹൃദയം തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യണം. ഹല്ലേ ലൂയ. പ്രാപിച്ചവർ ഇന്ന് പകലിൽ മിണ്ടാതിരിക്കരുത്. ഹല്ലേ ലൂയ. അനുഭവിച്ചവർ ഇന്ന് പകൽക്കാലം മിണ്ടാതിരിക്കരുത്. ഹല്ലേ ലൂയ. അപ്പാ, എന്റെ ഇന്നലകളിൽ കർത്താവ് എത്ര അനുഭവങ്ങളിൽ ഹല്ലേ ലൂയ എന്റെ ചാരവേ നീ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ലജ്ജിക്കപ്പെടാതിരിപ്പാൻ, എന്റെ തല താണു പോകാതിരിപ്പാൻ, ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാതിരിപ്പാൻ, അവന്റെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ എന്റെ ചാരവേ ഇറങ്ങി വന്ന്, എന്റെ ചാരവേ ഇറങ്ങി വന്ന് എനിക്ക് കർത്താവേ ഹല്ലേലൂയ തണലായി, താങ്ങായി, ഹല്ലേലൂയ ബലമായി ഇറങ്ങി വന്ന അവിടുത്തെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നെന്ന്, ഇന്ന് പകൽ എന്റെ യേശു അല്ലാതെ എനിക്ക് മറ്റൊരാശ്രയമില്ലെന്ന്. മൗനമായി നിൽക്കാതെ ഹൃദയം തുറന്ന് സ്തോത്രം ചെയ്താട്ടെ, ഹൃദയം തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുന്ന ദൈവജനോ ഇന്ന് പകലിൽ ഹല്ലേലൂയ ഒരു പരപ്രേരണയും കൂടാതെ, അപ്പാ ഹല്ലേലൂയ എന്നെ നടത്തിയ, എന്നെ കൊണ്ടുവന്ന, എന്നെ ബലത്തോടെ നിർത്തുന്ന, എന്നെ ആരോഗ്യമുള്ളവളാക്കി, ആരോഗ്യമുള്ളവനാക്കി, ഹല്ലേലൂയ മാന്യനാക്കി, ഹല്ലേലൂയ നിർത്തുന്ന കൃപയ്ക്കായി glory to God, glory to God, glory to God, glory to God. ഈ ലോകത്തിന്റെ സമുദ്രത്തിൽ തിരകളിൽ ഞാൻ താണുപോകാതെ, താണുപോകേണ്ട എത്ര സന്ദർഭങ്ങൾ ഈ ഒരാഴ്ച നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. ദൈവമക്കളെ, നമ്മൾ നഗ്നനേത്രത്തോട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് പകൽ ഇതിനകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യണം. അപ്പാ ഹല്ലേലൂയ, ഞാൻ കാണാതെ നിന്റെ തിരുക്കരം നീട്ടി എന്നെ പിടിച്ചു നിർത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നത്. ഞാൻ നിന്നതല്ല കർത്താവേ, നീ എന്നെ നിർത്തിയതാണെന്ന്, നിന്റെ കരം എന്നെ താങ്ങി നടത്തിയതാണെന്ന്, ഞാൻ അനുഭവിക്കുന്നതെല്ലാം നീ തന്ന ദാനമാണെന്ന്, എൻ്റെ ആരോഗ്യം നിന്റെ ദാനമാണെന്ന്, എൻ്റെ കുടുംബം നിന്റെ ദാനമാണെന്ന്, എൻ്റെ ജോലി നിന്റെ ദാനമാണെന്ന്, ഹല്ലേലൂയ ഞാൻ അനുഭവിക്കുന്ന എല്ലാ നന്മകളും അപ്പാ നിനക്ക് കൃപയുണ്ടായി തന്നതാണെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ദൈവമക്കളെ, അഭിമാനിക്കുവാൻ നമുക്കൊന്നുമില്ല, അഹങ്കരിക്കുവാൻ നമുക്കൊന്നുമില്ല. നാം വായിക്കുന്നല്ലോ, ഒളിപ്പാട് പുസ്തകം ഇങ്ങനെ വായിക്കുന്നല്ലോ, 24 മൂപ്പന്മാരും ഹല്ലേലൂയ അവരുടെ കിരീടങ്ങളെ താഴെ ഇട്ടുകൊണ്ട്, അപ്പാ നീ മാത്രം പരിശുദ്ധൻ,
നീ മാത്രം പരിശുദ്ധൻ, നീ മാത്രം പരിശുദ്ധനെന്ന് ആർക്കുന്ന ഹല്ലേലൂയ സ്തുതിക്കുന്ന ആരാധനയുടെ നടുവിൽ ഹല്ലേലൂയ ഇന്ന് പകലിൽ ഹല്ലേലൂയ നമുക്കെങ്ങനെ മൗനമായിരിക്കുവാൻ കഴിയും, നമുക്കെങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയും? നമ്മുടെ കിരീടങ്ങൾ ഹല്ലേലൂയ മാന്യതയുള്ളതൊന്നും അല്ലല്ലോ ഹല്ലേലൂയ ഹല്ലേലൂയ. അതൊന്നും ഹല്ലേലൂയ കർത്താവ് കണക്കിടാതെ ഒരു പകല് കൂടി നമ്മെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? ഒന്നുകൂടി ദൈവസന്നിധി താഴുവാൻ, ഒന്നുകൂടി സമർപ്പിക്കുവാൻ, ഒന്നുകൂടി നന്ദി കർത്താവേ എന്ന് പറയുവാൻ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകലിൽ വിശുദ്ധ ആരാധനയിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരമുള്ള ഹൃദയമായിട്ടാണ് ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്നത്, ഒരുപക്ഷെ ആരോടും പങ്കുവെക്കാത്ത വിഷയമായിക്കോട്ടെ, ദീർഘനാളെ പ്രാർത്ഥിക്കുന്ന വിഷയമായിക്കോട്ടെ, ഇന്ന് പകലിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിക്കുക. അവൻ്റെ കരം നീട്ടപ്പെടുന്ന കരമാണ്, അവൻ്റെ കരം പ്രവർത്തിക്കുന്ന കരമാണ്. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവൻ്റെ ഒരു നോട്ടം മതി. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്കധികം പ്രയാസമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഈ പകലിൽ നാം അനുഭവിച്ചറിയുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകലിൽ പ്രയാസമുള്ളതൊക്കെ അപ്പൻ്റെ കൈ സമർപ്പിക്കുക. കടന്നു വന്നത് ഭാരത്തോടെയാണെങ്കിലും, കടന്നു വന്നത് രോഗത്തോടെയാണെങ്കിലും, കടന്നു വന്നത് സങ്കടത്തോടെയാണെങ്കിലും, മടങ്ങിപ്പോകുമ്പോൾ ആശ്വാസമുള്ളവനായി, ആശ്വാസമുള്ളവളായി, സൗഖ്യം പ്രാപിച്ചവളായി ഹല്ലേലൂയ ദൈവസന്നിധി മടങ്ങുവാൻ നമ്മുടെ കർത്താവിൻ്റെ കരത്തിൽ നമ്മെ സമ്പൂർണമായി നമുക്ക് സമർപ്പിക്കാം. ആലയത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ ദൈവം മക്കളും ഒരു നിമിഷം കണ്ണുകളടച്ചാട്ടെ. ശാന്തമായി പൂർണ്ണ സമർപ്പണത്തോടെ ഇന്ന് പകലിൽ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് പറ. നമ്മുടെ ഇന്നലകളിൽ കർത്താവ് നടത്തിയ വിധങ്ങൾക്കായി നന്ദി പറ. നമ്മുടെ ക്ഷീണിത അനുഭവങ്ങളിൽ, നമ്മുടെ ഏറെ ഘനമേറിയ ദുഃഖത്തിൻ്റെ അനുഭവങ്ങളിൽ, തകർന്നു പോകേണ്ട അനുഭവങ്ങളിൽ കർത്താവ് നിർത്തിയ എല്ലാ വഴികൾക്കായി ഹൃദയത്തിൽ നിന്ന് സ്തോത്രം പറ. ഹല്ലേലൂയ, നിൻ്റെ അരികെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നിന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന, നീ ഒന്ന് വാതുറന്ന് പറയുന്നത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. നാം എല്ലാവരും ദൈവം പറയുന്നത് കേൾക്കാൻ നിൽക്കുക. ഇന്ന് പകലിൽ ദൈവം നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ട് ഹല്ലേലൂയ നാം വാതുറന്ന് കർത്താവിനോട് സംസാരിക്കുന്നത് ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗത്തിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് പകലിൽ ദോഹ ദൈവസഭ അനുഭവിച്ചറിയുന്നത്. അതേ സഹോദര, നിന്റെ അരികെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രിയ സഹോദരി, നിന്റെ അരികെ യേശു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. തുറന്നു പറ, തുറന്നു പറ, മനസ്സ് തുറന്നു പറ, കർത്താവേ ഞാൻ നിന്നെ മാർവിൽ ആശ്രയിക്കുകയാണ്. എനിക്കറിയാം നീ അല്ലാതെ ഒരു ആശ്രയം എനിക്കില്ല, നിന്നെ കൊണ്ടല്ലാതെ എൻ്റെ വിഷയത്തിന് പരിഹാരം തരാൻ ആരുമില്ല കർത്താവേ. അല്ലേ, ഇന്ന് പകലിൽ ഞാൻ നിന്നെ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഒരു വലിയ വിടുതൽ നിന്റെ വിഷയത്തിൽ സംഭവിക്കട്ടെ, വഴികൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ പ്രതിസന്ധികളും കർത്താവ് ഇന്ന് പകൽക്കാലം തച്ചുടയ്ക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമ്പൂർണമായി സമർപ്പിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവിൻ്റെ വരങ്ങളെ കേൾപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.